ചകിരി നാര് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ടുകൾക്കൊക്കെ നന്നായിട്ട് റൂട്ടുകൾക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് നന്നായിട്ട് പറ്റും. ഓക്കേ, റൂട്ട് നന്നായിട്ട് ഓടും അല്ലേ? വേരോടാൻ നല്ലതാണ് ഈ ചകിരിയുടെ നാര്. പിന്നെ കുറച്ച് ഈർപ്പവും നിൽക്കും ഇവർക്ക്. പക്ഷെ ദൂരിയത്തിന് സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിന്ന് ഈ ഫ്ലവർ വിറ്റ് വിറ്റ് നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ലാഭമാണ്, ഒറ്റ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് കിട്ടിക്കൊണ്ട് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഓർക്കിഡിനെ സംബന്ധിച്ചിടും അല്ലല്ല, മുഴുവനോടെ ഇടും. മുഴുവനോടെ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം ആ വെള്ളത്തിൽ കിടന്ന് കുതിർന്നു കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം അതിനെ വെള്ളം കളഞ്ഞെടുത്തിട്ട് നമ്മൾ കട്ടി. ഹൈ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിംഗ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉള്ളത് തൃശൂർ ജില്ലയിലെ കൊല്ലൂരുള്ള ഷൈൻ ചേച്ചിയുടെ ഏദൻ ഗാർഡനിലാണ്. ഓർക്കിഡ് പ്ലാന്റുകളും അതുപോലെ ആന്തൂരി പ്ലാന്റുകളാണ് ചേച്ചി കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗാർഡനിലെ കാഴ്ചകളും ചേച്ചി എങ്ങനെയാണ് പ്ലാന്റുകളെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവൻ കാണുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമസ്കാരം, എൻ്റെ പേര് ഷൈനി ജോസ്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് ഞങ്ങളുടെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഏദൻ ഗാർഡൻസ് എന്നാണ് പേര്. ഞങ്ങളിവിടെ ഒരു 18 വർഷത്തോളം ആയിട്ടുണ്ട്. 18 വർഷം ചേച്ചി ഫീൽഡിൽ. ഇവിടെ മെയിനായിട്ട് ഓർക്കിഡ്സും ആന്തൂറിയുമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, ഓർക്കിഡിൻ്റെ എത്ര വെറൈറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്? ഇപ്പോൾ ഓർക്കിഡിൻ്റെ ഡെൻഡ്രോബിയം, മറ്റേ വാൻഡ, ഫെൻലോക്സിസ്, മുക്കാറ, കാറ്റ്ലിയ, ഓൺസീഡിയം, ഇത് വളരെ റയർ ആണോ ചേച്ചി? ഇപ്പൊ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഓരോ വെറൈറ്റീസ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ വോർവെറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. വോർവെറ്റ് ബ്ലൂ അല്ലേ? എല്ലാത്തിനും ടാഗ് ഉണ്ട് അല്ലേ? എല്ലാത്തിനും ടാഗ് ഉണ്ട് നമുക്ക്. ഓക്കേ ചേച്ചി, ഇത് ഇതെല്ലാം അത്യാവശ്യം ബ്ലൂമിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചേച്ചിന് ഫെർട്ടിലൈസർ എന്താ ഉപയോഗിക്കുന്നത്? ഫെർട്ടിലൈസർ നമ്മൾ പവർ 90 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പവർ 90. അപ്പോൾ അതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ് ബാലൻസ് വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് വിറ്റാമിൻസ് എന്ന് പറഞ്ഞ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടിക്ക് എല്ലാം സമ്പൂർണ്ണമായിട്ട് കിട്ടുന്ന ഒരു വളമാണ് നമ്മളിവിടെ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് അത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അത് രണ്ടും അടങ്ങിയിട്ടുണ്ട്, ഗ്രോത്തും ഫ്ലവറിങ്ങും നടക്കുന്നുണ്ട് അതിനകത്ത്. നടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇത് ഉപയോഗിക്കുന്ന രീതിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മൾ സീഡ്ലിംഗ് തൊട്ട് മെച്ചർ ആവുന്ന വരെ നമ്മൾ പ്ലാന്റിന് ഗ്രോത്തിനുള്ളത് മാത്രം ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുത്തോണ്ടിരിക്കും. മെച്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഫ്ലവറിങ്, ആഴ്ചയിൽ രണ്ട് ദിവസം ഫ്ലവറിങ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ അത് പ്ലാന്റിന്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ബ്ലൂമിംഗ് സ്റ്റേജിൽ വരുമ്പോൾ അടുത്തൊരു ഫെർട്ടിലൈസർ ഉപയോഗിക്കും. 19-19 ഉപയോഗിക്കാറുണ്ടോ നമ്മൾ? ഇത് ഈ പവർ 90 എന്ന് പറയണത് 19-19 തന്നെയാണ് അതിലെ. ഓക്കെ, അതില് അടങ്ങിയത് ഒരു ഇതാണ് അത്. ഓക്കെ ഓക്കെ. അതിൽ വളർച്ചയ്ക്കും പുഷ്പിക്കാനും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണോ? സെയിൽസിനുള്ള തന്നെയാണ്, എല്ലാം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ്. റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? റേറ്റ് നമുക്ക് സീഡ്ലിംഗ് ആണെങ്കിൽ 100 തൊട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് 100 രൂപ തൊട്ടുണ്ട്. പിന്നെ മെച്ചർ ആയത് 250 തൊട്ട് ഫ്ലവറിങ് വരെ 300-325 അങ്ങനെ. ഓക്കെ, അതിന്റെ പ്ലാന്റിന്റെ ഒരു ക്വാളിറ്റി അതനുസരിച്ചിട്ട് അനുസരിച്ചാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഈ ഒരു സ്റ്റേജിലുള്ള പ്ലാന്റുകളൊക്കെ എങ്ങനെയാ ചേച്ചി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എങ്ങനെയാ? ഇത് 300 രൂപ. 300 രൂപ ഓൾറെഡി സ്പൈക്ക് വന്നിട്ടുള്ള. ഓക്കെ, സ്പൈക്ക് വന്ന് ബഡ്സ് വന്നിട്ടുണ്ട് അല്ലേ? ബഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ തായ്ന്ന് ഡയറക്റ്റ് വരുന്നതാണോ? നമ്മള് സീഡ്ലിങ്സ് കൊണ്ടുവന്നിട്ട് നമ്മളതിനെ ചകിരിയുടെ ചകിരി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് ഉള്ളതാണ്. ആണല്ലേ, കാരണം ഈ സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ തായ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു പ്ലാന്റിന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പോട്ട് ചെയ്ത് റീപോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ ഒരു പോട്ടിലേക്ക് എടുത്തു വെക്കുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇത് ശരിക്കും അറിയാൻ പറ്റുന്നത് ശരിക്കും തായ്ലാന്റിൽ നിന്ന് വരുന്ന രീതിയിലാണ്. ഇത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ചകിരി വലിയ ഡ്രമ്മില് വെള്ളത്തില് കുതിർത്തിടും. കട്ട് ചെയ്തിട്ട് അല്ലല്ല, മുഴുവനോടെ ഇടും. ഓക്കെ, മുഴുവനോടെ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം ആ വെള്ളത്തിൽ കിടന്ന് കുതിർന്നു കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം അതിനെ വെള്ളം കളഞ്ഞെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വെട്ടുകുത്തി കൊണ്ട്.
മൂന്ന് പീസ് ആയിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് എടുക്കണം. മൂന്ന് പീസ് ആക്കി കട്ട്, അതായത് അതിന്റെ അറ്റ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ ഇരിക്കണല്ലോ, അത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ മൂന്ന് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കും. പ്ലാന്റ് നമ്മൾ ജസ്റ്റ് നടുക്ക് വെച്ചിട്ട് ആ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഈ പോട്ടിലോട്ട് ടൈറ്റായിട്ട് ഇറക്കി വെക്കും. അല്ലെങ്കിലും അത് പോരില്ല, നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇതിനകത്ത് ഇറക്കി വെച്ച് കഴിയുമ്പോ പോരില്ല. അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, ബഡ് വന്നിട്ടുണ്ട്. ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് ഈ ഓർക്കിഡ് പ്ലാന്റുകൾക്ക് വരാവുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് മെയിനായിട്ട്? മെയിനായിട്ട് ഡെൻഡ്രോബിയത്തിന് സംബന്ധിച്ച് അങ്ങനെ അസുഖങ്ങൾ വരാറില്ല. ഓക്കെ, വരാറില്ല. ഫെനലോക്സിസിനാണ് വരിക. പക്ഷെ നമ്മൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ മാസത്തിൽ ഒരു തവണ നമ്മൾ സ്യൂഡോമോണസ് ലൈനി എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ജൈവ കീടനാശിനിയാണ് സ്യൂഡോമോണസ്. അപ്പൊ അത് കൊടുക്കുമ്പോ പ്ലാന്റിനൊരു കരുത്തും കിട്ടുന്നുണ്ട്, അതുപോലെ ഒരു അവർക്കൊരു പ്രതിരോധ ശേഷി പോലെ ചെടിക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. മാസത്തിൽ ഒരു തവണ ഫംഗിസൈഡ് കൊടുക്കുക. പിന്നെ വെയിലിന്റെ ചൂടൊക്കെ കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ അതിന്റെ ലീഫൊക്കെ ഇങ്ങനെ പൊള്ളി ഇങ്ങനെ ഇത് പോവും. ഡയറക്റ്റ് വെയിൽ അടിക്കുകയാണെങ്കിൽ. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ ഡെൻഡ്രോബിയത്തിന് വരാറില്ല. ഈ 18 വർഷത്തെ എക്സ്പീരിയൻസിൽ വേറെ കംപ്ലൈന്റ് ഒന്നും ഡെൻഡ്രോബിയത്തിന് വരാറില്ല. നമ്മൾ ഈ ഓർക്കിഡ് ഫാമിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാം ഈ പോളിഷീറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ്, ഇതൊക്കെ നിർബന്ധമായിട്ടുണ്ടോ? കാരണം ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇതില്ലാണ്ട് നമുക്ക് ഓർക്കിഡ് വളർത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് അതിനെ കുറിച്ച്? ഓർക്കിഡ് വളർത്താൻ പറ്റായികയില്ല. ഇപ്പൊ നമ്മൾ മരത്തിലൊക്കെ വെച്ച് കെട്ടി വളർത്തുന്നുണ്ടല്ലോ. പക്ഷെ ഇതെന്താ, നമ്മള് ലാർജ് സ്കെയിലൊക്കെ ചെയ്യണവരാണെങ്കിൽ ഈ ഫ്ലവർ മഴ നനയുമ്പോ ഫ്ലവറിൽ മഴ വെള്ളം വീണ് കഴിയുമ്പോ അത് ലാസ്റ്റ് ചെയ്യില്ല. അപ്പൊ പെട്ടെന്ന് പോവും. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മള് കുറച്ചധികം ചെയ്യണവരൊക്കെ ഈ പോളി ഹൗസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടിരിക്കും. പിന്നെ അതായത് ഡയറക്റ്റ് വെയിൽ അടിക്കാതിരിക്കാനും. ഒന്ന് രണ്ട് പ്ലാന്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു നമ്മളൊരു 100-150 പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ. ഒരു അതിനെ നമ്മളത് നല്ല വെയിലിനെ തടുത്ത് ഒന്ന് അവർക്ക് ആവശ്യമുള്ള ഒരു ചൂട് കിട്ടുക. ഡയറക്റ്റ് വെയിൽ അടിക്കാതെ ഒരു ചൂട് കിട്ടുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫ്ലോറിൽ നമ്മളൊരു കാർപ്പറ്റ് പോലൊരു സംഭവം കാണുന്നുണ്ട്, ഇത് നമുക്ക് എന്തിനാ ചെയ്യുന്നത്? ഇതെന്തിനാന്ന് വെച്ചാല് നമ്മള് മെയിൻ ആയിട്ട് ഉദ്ദേശം ഇതിന്റെ ഈ കളകള് നമ്മൾ ഈ കൊടുക്കുന്ന വളം മുഴുവനും താഴേക്കാ വീഴുന്നത്. അപ്പൊ ഈ കളകൾ ഈ ചെടികളെക്കാട്ടിയും കരുത്തിലാണ് വളർന്നു വരിക, പുല്ലുകൾ വളർന്നു വരിക. അപ്പൊ അതിനൊരു തട പോലെയും പിന്നെ ഒരു വൃത്തിയൊക്കെ ആയിട്ട് ഇരിക്കാനും മെയിൻ ആയിട്ട് അതിനാണ് ഈ ചെടികൾ പുല്ലുകൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് ഇടുന്നത്. ചേച്ചി, അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സംശയമാണ്, കാരണം ഈ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അതിൽ ചകിരിയുടെ അംശം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവും പ്ലാന്റ്, അല്ലെങ്കിൽ അതിൽ ജലത്തിന്റെ അംശം കൂടുതലായിട്ട് വരുന്നത് ഈ ചകിരി വലിച്ചെടുക്കുന്നു പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ചേച്ചി എന്തൊക്കെ പറയാനുള്ളത്? ഇത് ചകിരി നാര് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് ഇതിന്റെ റൂട്ടുകൾക്കൊക്കെ നന്നായിട്ട് റൂട്ടുകൾക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് നന്നായിട്ട് പറ്റും. ഓക്കെ, റൂട്ട് നന്നായിട്ട് ഓടും അല്ലേ? വേരോടെ നല്ലതാണ് ഈ ചകിരിയുടെ നാര്. പിന്നെ കുറച്ച് ഈർപ്പവും നിൽക്കും ഇവർക്ക്. പക്ഷെ വർഷക്കാലത്ത് കുറച്ച് ഇതാണ്, അപ്പൊ അതിനനുസരിച്ച് നനച്ചാ മതി. നമ്മള് നനവൊന്ന് കുറച്ചാ മതി. ഈർപ്പം വർഷക്കാലത്താണെങ്കിൽ എന്താന്ന് വെച്ചാല് പുറത്തും ഈ മഴ നിൽക്കുന്ന ഒരു ഇതും പിന്നെ ഇതിലും വെള്ളം നിൽക്കുമ്പോ ഒരു ഇതാവും. അപ്പൊ നമ്മൾ അതൊന്ന് നന കുറച്ചാലും മതി. നല്ലതാണ് വേരോടാൻ ഏറ്റവും നല്ലത് ചകിരിയുടെ നാര് നല്ലതാണ്. ഗ്രോത്ത് ഉണ്ടാവും. വേരോടുമ്പോ എന്തായാലും പ്ലാന്റ് ഗ്രോത്ത് വരുമല്ലോ. നമ്മള് സീഡ്ലിങ്സ് ആണ്, 125 പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നതെല്ലാം. 125 പ്ലാന്റ്സ് ആണല്ലേ? പലതും പല റേഞ്ചിലാണോ? ചിലത് കുറച്ച് വലുതാണ്, ചിലത് കുറച്ച് ചെറുതാണ്. അപ്പൊ അതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ഇതിനൊക്കെ? റേറ്റ് വ്യത്യാസം വലിപ്പത്തിനനുസരിച്ചല്ല, ഓരോ സ്റ്റേജ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ 125 ഈ വലിപ്പം വരുമ്പോ 150 വരും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന വാൻഡയാണ്. ഓക്കെ, ഇത് ഫ്ലവർ ചെയ്ത വാൻഡയാണ്. ഓക്കെ ഓക്കെ,
ഇതിപ്പോ നമ്മള് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 675 675 അതെ അതെ നമ്മളിവിടെ ഇപ്പൊ ബഡ് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ എത്ര റേറ്റ് $650 ഫ്ലവർ ചെയ്ത് മാത്രം 675 അല്ലേ ഓക്കെ ഇതിന്റെ ഒരു ഫെർട്ടിലൈസർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം നമ്മൾ ഈ സെയിം ഇതിന് കൊടുക്കുന്ന എല്ലാ വളം തന്നെയാണ് എല്ലാ ഓർക്കിഡ് എല്ലാത്തിനും നമ്മളിവിടെ ഒരു തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഇതിന്റെ വേര് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണല്ലേ ആ അതിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിരിക്കുന്നത് അധികം വെള്ളക്കെട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല സംഭവം ചെറിയ കുറച്ച് വെയിൽ കിട്ടണം അപ്പോഴാണ് വാൻഡേ ഒന്ന് ഫ്ലവർ ചെയ്യുന്നത് ഇതെന്റെ കാറ്റ്ലിയ കളക്ഷൻ ആണ് ഇതിപ്പോ കാറ്റ്ലിയയില് എങ്ങനെയാന്ന് വെച്ചാല് സീസണൽ ഫ്ലവറിംഗ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവറിംഗ് ഉണ്ടാവില്ല സീസണിലാണ് ഫ്ലവർ ചെയ്യാം എന്നാ ഈ കാറ്റ്ലിയയുടെ ഈ ബ്രാസുകൾ എങ്ങനത്തെ ടൈപ്പിലാവുമ്പോ നമുക്ക് അത് ഓരോ ലീഫ് കഴിഞ്ഞാൽ ആ ലീഫിൽ ഫ്ലവറിംഗ് വരും അതെ അതെ അതിന് വേറെ വ്യത്യാസങ്ങളൊന്നും മെച്ചൂർഡ് ഫ്ലവറിംഗ് ബ്ലൂമിംഗ് ആവാറായിട്ടുള്ള പ്ലാന്റുകളാണ് ബ്ലൂം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇതൊക്കെ എന്ത് റേറ്റ് വെച്ച് $600 റേറ്റാണ് കൊടുക്കുന്നത് അല്ലേ ഇത് ഈ പോട്ട് ഉൾപ്പെടെയല്ലേ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ള കാറ്റ്ലിയുടെ വെറൈറ്റീസ് അല്ലേ ഓക്കെ ഇതെല്ലാം സെയിം ഒരു ടൈപ്പ് ആണോ ഇതെല്ലാം നമുക്ക് ഓൺ സീഡിയാണ് ഓൺ സീഡിയം ഓക്കെ ഇനി നമ്മള് ഫെൻലോക്സിസിന്റെ പ്ലാന്റ്സ് ഇരിക്കുന്ന ഷെഡാണ് ഇത് ഓക്കെ ഇവിടെയുള്ള ചേച്ചി ഫെൻലോക്സിസിന്റെ കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഷെഡാണ് അല്ലേ ഓക്കെ ഇപ്പോ സ്റ്റോക്കൊക്കെ തീർന്നിരിക്കുകയാണ് ഇത് അതിനായിട്ട് ചൂട് ക്രമീകരിച്ചിട്ടുള്ള ഒരു ഷെഡാണ് അധികം വെയിൽ കൊള്ളാത്ത രീതിയിൽ ഒരു തണൽ പോലെ ഉള്ളതാണ് അതില് ഫെൻലോക്സിസ് മാത്രമാണ് നമ്മൾ വെക്കാറുള്ളത് നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉള്ള സമയത്ത് ഒരു 50-60 ഉള്ളില് വെറൈറ്റീസ് നമുക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ എല്ലാം തീർന്ന് നമുക്ക് നെക്സ്റ്റ് വീക്കിലാണ് പ്ലാന്റ്സ് ഇനി വരുന്നത് ചേച്ചി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്കിപ്പോ ബ്ലൂമിംഗ് സ്റ്റേജിൽ മാത്രമുള്ള പ്ലാന്റുകൾ മാത്രമേ നമുക്ക് ഇവിടെ സെയിൽ ഉള്ളൂ അല്ല നമ്മൾ സീഡ്ലിംഗ്സ് ഉണ്ട് നമ്മളിവിടെ ഫെൻലോക്സിസിന്റെ സീഡ്ലിംഗ്സ് തുടങ്ങിയാണ് സെയിൽ നടത്തുന്നത് ഇപ്പൊ ഇത് സീഡ്ലിംഗ്സ് ആണ് ഫെൻലോക്സിസിന്റെ ഓക്കെ ഇതിപ്പോ ഒരു 275 രൂപയ്ക്ക് നമുക്ക് ഈ സീഡ്ലിംഗ്സ് കൊടുക്കാൻ പറ്റും സ്റ്റാർട്ടിംഗ് കൊടുക്കുന്ന സീഡ്ലിംഗ്സ് റേറ്റ് ആണ് 275 അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വരുന്നത് ഈ സ്റ്റേജ് വരുന്നത് ഫ്ലവറിംഗ് കഴിഞ്ഞിട്ട് നമ്മള് പ്ലാന്റ് സ്പൈക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഉണങ്ങി പോയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണിത് കാരണം ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ കൂടെ ഒരു തൈ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യാനുള്ള സാധ്യത പറയുന്നു അതുണ്ട് ഇത് നമ്മൾ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ഇല്ലെങ്കിൽ ഇതേപോലെ അതിൽ തന്നെ വീണ്ടും ബഡ് വരും അതുപോലെ പ്ലാന്റ് നമുക്ക് അതിൽ കിട്ടും ഒരു തൈ അതിൽ നിന്ന് കിട്ടും ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊതേ തൈ വന്നിരിക്കുന്നതാണ് ഇത് ഓക്കെ അല്ലെങ്കിൽ അതിൽ തന്നെയാണ് വീണ്ടും ഇപ്പൊ ഇത് കഴിഞ്ഞ് ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും ബഡ് വന്നിട്ട് ഫ്ലവർ വിരിഞ്ഞതാണ് ഈ കാണുന്നത് നമ്മൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയരുത് തൈ വരാൻ സാധ്യത ഉണ്ടാവും തൈ വരും തൈയാണ് അധികം തൈയല്ല വരിക ഫ്ലവർ ആണ് സ്പൈക്കാണ് പിന്നെ അതിൽ നിന്ന് പൊട്ടി വരുന്നത് അപൂർവം അങ്ങനെ തൈയും കിട്ടും നമുക്ക് ഈ ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ ഈ ആ സ്റ്റേജിൽ വരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം നമ്മളിപ്പോ കട്ട് ചെയ്തിട്ട് ഫ്ലവർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ എന്ത് റേറ്റിലും കൊടുക്കാൻ പറ്റും നമുക്ക് 520 രൂപയ്ക്ക് 520 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ അത്യാവശ്യം മദർ പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അല്ലേ പിന്നെ ഫ്ലവറിംഗ് വരുമ്പോ നമുക്ക് 575 ഇത് വിത്ത് ഫ്ലവർ വരുമ്പോ 575 നിലവിലുള്ള സ്റ്റോക്ക് നമുക്ക് തീർന്നു നമുക്ക് തീർന്നു സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ചേച്ചി നമ്മളെ ഈ ഡെൻഡ്രോബിയ നമ്മൾ ബേസ് ചെയ്ത് നോക്കുമ്പോ ഈ പറയുന്ന ഫെൻലോക്സിസിന് കുറച്ച് കെയർ കൂടുതൽ വേണ്ടേ ആ കുറച്ച് കെയർ കൂടുതൽ വേണം ഇതിന് ഫെൻലോക്സിസിന് എങ്ങനെയാന്ന് വെച്ചാല് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം അത് ഓരോ ഇരിക്കുന്ന സ്ഥലത്തെ എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് നോക്കിയിട്ട് ഇപ്പൊ നമ്മളിവിടെ ആഴ്ചയിൽ 1 ദിവസം നനയ്ക്കുന്നുള്ളൂ അത് മാക്സിമം ഞങ്ങൾ നനയ്ക്കുമ്പോ നമ്മൾ ഈ ഇവിടെ ആയിട്ടാണ് നമ്മൾ വെള്ളം വാട്ടറിംഗ് കുഴിച്ചു കൊടുക്കുന്നത് ഒഴിക്കില്ല ലീഫിമിക്ക് ഒഴിക്കാറില്ല കാരണം ഈ ലീഫിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് അതിന്
ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ മാക്സിമം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത്, വേരുമക്കൂടെ ഒഴിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ മാസത്തിൽ ഒരു തവണ ഈ ഫൻലോക്സിസിന് നമ്മൾ ഫംഗിസൈഡ് കൊടുത്തിരിക്കണം. അത് പ്ലാന്റിന് എന്തെങ്കിലും അതുപോലെ ഫംഗസ് വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കൊടുക്കണം. ബാക്കി നമ്മൾ കൊടുക്കുന്ന പോട്ടിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നമുക്ക് ഇതെല്ലാം നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഫ്ലവറോട് കൂടിയിട്ട് അല്ലെങ്കിൽ ബഡോട് കൂടിയിട്ട് നമ്മൾ ഇറക്കുന്നത്, ഇത് നമ്മുടെ അവിടെ ഗ്രോ ചെയ്യുന്നതല്ല, ഇതെല്ലാം നമ്മൾ വരുത്തുന്നതാണ്. വിത്ത് ഫ്ലവറോ അല്ലെങ്കിൽ വിത്ത് ബഡായിട്ടാണ് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ ഇത് അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണ്, ഈ ചകിരിയുടെ ചെറിയ ഇങ്ങനത്തെ കൊക്കോ മറ്റേ ഹസ്കിലാണ് വന്നിരിക്കുന്നത്. ചെറിയ കൊക്കോപിറ്റല്ല, ഹസ്ക്, ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് വരുന്നതിൽ ഇതില്ല, കരിയില്ല, കരിയില്ല. പിന്നെ അത് പിന്നെ മറ്റേ ഇതിനകത്ത് മോസ്റ്റിലായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ റീപോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റുമ്പോൾ കരിയും കുറച്ച് ചകിരിയുടെ ഇതിട്ടിട്ട് പോട്ട് ചെയ്യാം. ഡെൻഡ്രോബിയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫാനോക്സിസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ അതേ ഒരു ഗ്രോത്തിൽ അല്ലെങ്കിൽ അതേ ഒരു കൗണ്ടിൽ തന്നെ? ഇല്ല, അങ്ങനെ കിട്ടില്ല നമുക്ക്. ഇതിലെ അപൂർവമാണ് നമുക്ക് തൈകൾ കിട്ടുക. നമ്മൾ സീഡ്ലിങ്സ് ഇതുപോലെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് വാങ്ങി എടുത്തിട്ടാണ് നമ്മൾ വളർത്തി കൊണ്ടുവരുന്നത്. അല്ലാണ്ട് ഇതിൽ നിന്ന് അങ്ങനെ സീഡ്ലിങ്സ് കിട്ടാൻ, തൈ കിട്ടാൻ കുറച്ച് പാടാണ്, കിട്ടില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ അവിടെ ഒരു തൈ കണ്ടില്ലേ, ആ സ്പൈക്കിൽ ഇങ്ങനെ വരും, പിന്നെ പ്ലാന്റിന്റെ ചോട്ടിൽ നിന്ന് ഇതുപോലെ ഇരിക്കും. നമ്മുടെ ഇപ്പൊ അവിടെ വരുന്നിരിക്കുന്നുണ്ട്, തൈ വന്നിട്ടുണ്ട്. അങ്ങനെ അത് നമ്മുടെ ഡെൻഡ്രോബിയം പോലെ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ അരാന്ത്ര വെറൈറ്റീസ്. ഇത് മെയിൻ ആയിട്ട് പോകുന്നത് കട്ട് ഫ്ലവറിനാണ് ഇത്. അതായത് അത്രയും വലിയ സ്പൈക്ക് ആയിട്ടാണ് ഇത് വരിക. ഇപ്പൊ ഇത്തിരി ചൂട് കൂടിയ കാരണം കൊണ്ട് ഇതിലെ ഫ്ലവർ എല്ലാം ഇപ്പൊ ഇതായി കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലവറുണ്ട്, പക്ഷെ നല്ല ചൂടവിടെ ഇതിന്. ഏത് കാലാവസ്ഥയാണ് കൂടുതലായിട്ടും ഇവർക്ക്? ശരിക്കും ഡയറക്റ്റ് വെയിൽ വേണം. കറയുടെ വെറൈറ്റി ഇതിൽ പെട്ടതാണ് ഇത്. അപ്പൊ ഇവർക്ക് നല്ല വെയിൽ ഉണ്ടെങ്കിലാണ് ഇവര് ഫ്ലവർ ചെയ്യുക. ഫ്ലവർ ചെയ്യുള്ളൂ. ഫെർട്ടിലൈസർ ഒക്കെ സെയിം തന്നെയാണ്? സെയിം തന്നെ എല്ലാത്തിനും. ഇതിനൊക്കെ നമുക്കൊരു മദർ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് സ്റ്റേജിലുള്ള ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് എന്ത് റേറ്റ് വരും? നമുക്ക് 575 അല്ലേ. ഓക്കെ, ഒരു വിത്ത് പോട്ടായിട്ട്. വിത്ത് പോട്ടായിട്ട് അല്ലേ. ചട്ടിയിൽ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിലത്ത് ചകിരി ഇട്ടിട്ട് ചകിരി വെച്ചിട്ടായാലും വെക്കാം. ഉപയോഗിക്കുന്നത് ഇതില് വേറെ പൊട്ടി, ഇത് അടിയിലേക്ക് ഒരു ഇതും വരുന്നില്ല അതിന്. ഇതിന്റെ മോളിന്ന് മോളിന്നിട്ട് ഇതുപോലെ മോളിന്ന് മോളിന്നാണ് വരിക. അടിയിലേക്ക് ഇനി ഒരു ഇതും ഇല്ല, ഒന്നും വരുന്നില്ല. ഒന്നും വരുന്നില്ല, മോളിന്ന് മോളിന്നാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് ആ പ്ലാന്റിനെ ഒന്ന് ഉറപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ എവിടെയെങ്കിലും പിടിച്ച് കെട്ടി വെച്ചാലും മതി. മതി വേരുകള് ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങുന്നില്ല, അടിയിൽ നിന്ന് വേര് വരുന്നില്ല. എല്ലാം ഇങ്ങനെ മോളിന്ന് മോളിന്നാണ്. ഇപ്പൊ ഇതുപോലെ മോളിന്ന് മോളിന്നാണ് വേര് പിന്നെ അതിന് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ വരുന്നത്. ഇനി നമ്മൾ നിൽക്കുന്നത് ആന്തൂറിയത്തിന്റെ ഷെഡിലാണ്. ഇത് കട്ട് ഫ്ലവറിന് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന തുടങ്ങിയതാണ്. ഈ കട്ട് ഫ്ലവറിനാണ്. ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു 5 വെറൈറ്റിയോളം ഉണ്ട് ആന്തൂറിയുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് റെഡാണ്. നമുക്ക് റെഡ് ആണ് നമുക്ക് കട്ട് ഫ്ലവറിന് കൂടുതല് പോകുന്നത്. ഡിമാൻഡ് കൂടുതലും ഡിമാൻഡ് റെഡിനാണ്. വൈറ്റ് ഒക്കെ നമ്മൾ അയച്ചു കഴിയുമ്പോ ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, സ്ക്രാച്ച് എന്തെങ്കിലും ഒരു ഒടിവോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അതില് ആ എന്തെങ്കിലും ഒരു വര എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, ഒരു മടക്കോ എന്തോ ചുളിക്കോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ ഡാമേജ് കാണും. അപ്പൊ അതുകൊണ്ട് റെഡാണ് നമ്മള് എപ്പോഴും ഡിമാൻഡ് കൂടുതൽ റെഡാണ്. ആവശ്യക്കാർ കൂടുതൽ റെഡിനാണ്. റെഡിനും ഉണ്ട്, അതുപോലെ ഗ്രീനും. ഇതിന്റെ കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് കെയറിംഗ് ഇല്ല. മറ്റേ ഓർക്കിഡിനെ പോലെ അങ്ങനെ പ്രത്യേകിച്ച് കെയറിംഗ് ഇല്ല. നമ്മള് കറക്റ്റ് അതിനെ ആഴ്ചയിൽ ഇതുപോലെ വളം കൊടുക്കണം, പിന്നെ ഡെയിലി നനയ്ക്കുക. ഡെയിലി നനയ്ക്കുക അല്ലേ. പക്ഷേ വളം കൊടുക്കണം നമ്മള് കറക്റ്റ്. ഇവർക്ക് അടിയിലൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, വെറുതെ ഓടിന്റെ കഷ്ണമാണ് നമ്മൾ ഇതിന്റെ മീഡിയ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ചകിരി വെച്ചു കൊടുത്തിരിക്കുന്ന വെച്ചാൽ വേനൽക്കാലമായ കാരണം ഒരു നനവ് നിക്കാൻ വേണ്ടിട്ട് നമ്മള് ചകിരി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെയാ, ടെമ്പറേച്ചർ ആണോ അതോ തണുത്ത കാലാവസ്ഥയാണോ കൂടുതൽ? ഇവർക്കൊരു മറ്റേ 75% ഷെയ്ഡ് വേണം. ഓക്കേ,
പ്ലാന്റിന്റെ അപ്പൊ അതിലെങ്ങനെ ഞങ്ങളൊരു 10-30 പേര് ഒരു സ്കീമിൽ കൊടുത്തിരുന്നു 325 പ്ലാന്റ് വെച്ച് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഈ കട്ട് ഫ്ലവറിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരുടെ പ്ലാന്റ്സും ഫ്ലവർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫ്ലവർ മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ആരുടെ ഭാഗത്ത് ഇല്ല, ആരുടെ ഭാഗത്തും ഇപ്പൊ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ആയാലും കൃഷിഭവൻ ഭാഗത്തും നമുക്ക് അതിനൊരു സംവിധാനം ചെയ്ത് തന്നില്ല. അങ്ങനെ പിന്നെ 1-2 ഏജന്റ് മുഖേന നമ്മളിത് ഡൽഹി ബോംബെ മാർക്കറ്റിലേക്ക് അയച്ചിരുന്നു. പിന്നെ അവരടക്കി വെച്ചതുപോലെ ഇട്ടിട്ട് പോയി. പിന്നെ ഞങ്ങളിതുപോലെ ഈ ഫ്ലവർ മുഴുവൻ കട്ട് ചെയ്ത് തെങ്ങിൻ്റെ വീട്ടിലിട്ട് കളയായിരുന്നു ഓരോ സമയത്ത്. ഇപ്പം ഈ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ തീരെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അപ്പോൾ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അവസാനം ഞങ്ങൾ തന്നെ സ്വയം മാർക്കറ്റ് കണ്ടുപിടിച്ച് ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് എല്ലാവരുടെ ഫ്ലവേഴ്സും കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് അയച്ചു തുടങ്ങി. ഓക്കെ ചേച്ചി, നമ്മളൊരു മാർക്കറ്റിൽ ഇതിപ്പോൾ ഈ ഒരു ഫ്ലവറിന്, അതായത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫ്ലവറിന് എന്ത് റേറ്റ് വരും നമുക്ക്? അത് നമുക്ക് ഒരു 30-40 രൂപ, അത് അവിടുത്തെ ഡിമാൻഡ് അനുസരിച്ച്, അവരുടെ സീസണൽ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഒരു 30-40 രൂപ വരെ നമുക്ക് ഒരു ഫ്ലവർ റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫ്ലവറിന് കിട്ടും. കിട്ടുന്നുണ്ടല്ലേ. ഈ ഓർക്കിഡ് ആന്തൂറിയം ചേച്ചി 18 വർഷമായി വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലാഭകരമായിട്ട് വരുന്നത് ഏതാണ്? ശരിക്കും ലാഭകരമായിട്ട് വരുന്നത് വെച്ചാൽ ആന്തൂറിയത്തിനെ സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇതിനകത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിന്ന് ഈ ഫ്ലവർ വിറ്റ് വിറ്റ് നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലാഭമാണ്, ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഓർക്കിഡിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ചെടി എടുക്കുന്നു, അത് പിന്നെ തിരിച്ചു വിൽക്കുന്നു, പിന്നെ വീണ്ടും പ്ലാന്റ് എടുക്കണം, വീണ്ടും വിൽക്കണം. അങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ഓഫ് കട്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് സീഡ്ലിങ്സ് തൈക്കൾ ഉണ്ടാക്കാം, അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാം. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഈ ഒരു മേഖലയിലേക്ക് ചേച്ചിക്ക് വന്നിട്ട് എന്താണ് ഒരു നഷ്ട സാധ്യത അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അനുഭവം എന്ന് പറയാനായിട്ട് എന്താണുള്ളത്? നെഗറ്റീവ് അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ആന്തൂറിയം തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഫ്ലവറിങ്ങിന് ഫ്ലവർ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല. ആ ഒരു സമയത്ത് ഇതുപോലെ ആരും നമുക്ക് ഇതിനെ എങ്ങനെ ഇത് വിറ്റ് തരാൻ പറ്റിയിട്ടൊരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ സ്വയം അപ്പോൾ നമുക്ക് നല്ല നഷ്ടം വന്നിരുന്നു, ഫ്ലവർ പോവാതെ നമുക്ക് നഷ്ടം വന്നിരുന്നു. പിന്നെ ഞങ്ങൾ സ്വയം കണ്ടുപിടിച്ചപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഏതൻ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ചേച്ചി കൂടുതലായിട്ട് ചെയ്യുന്നത് ഓർക്കിഡ് അതേപോലെ തന്നെ ആന്തൂറിയം പ്ലാന്റുകളാണ്. ആന്തൂറിയം ഇപ്പോൾ ചെയ്യുന്നവർ വളരെ കുറവാണ്, എന്നാലും അത്യാവശ്യം ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങളും അതിൻ്റെ മാർക്കറ്റും രീതികളെല്ലാം ചേച്ചി നമുക്കൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.